അസ്സാമലൈക്കും ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പം നമ്മൾ പച്ചരിയും എന്താ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അത് നമ്മൾ നല്ല പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് അപ്പം നല്ല ക്രിസ്പിയാണ് കണ്ടല്ലോ അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു തൈരുണ്ടാക്കിയിട്ട് അതുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ തൈര് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ പുളി ഇല്ലാത്ത തൈര് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അതിൽക്ക് ഇതാ ഇതുപോലെ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് രണ്ട് പൂണ വെളുത്തുള്ളിയാണ് ചെറിയ പൂണയാണ് അതിൽക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പുളിയില്ലാത്ത തൈരായത് കൊണ്ട് കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കടുകും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ ഇതും കൂടി ആവുമ്പോൾ അടിപ്പൊളി ടേസ്റ്റാണ് ലഞ്ച് ബോക്സിലും ഒക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരു കപ്പ് അരിക്ക് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് വെള്ളം ഒന്ന് മൂന്ന് വീസിൽ അടുപ്പിച്ചെടുക്കാം അപ്പം തലേ ദിവസം മൂന്ന് കപ്പ് അരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഒന്ന് ഊറ്റിക്കളയാം എന്നിട്ട് ദാ ഇതുപോലെ പകുതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് അധികം കൂടുതലൊന്നും വെള്ളമൊഴിച്ചെടുക്കണ്ട കേട്ടോ അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഞമ്മക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങാണ് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതിയിലേക്ക് ഞാൻ മൂന്ന് കപ്പ് എടുത്തോണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ചെറുതായതുകൊണ്ടാണ് മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കപ്പിന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ പച്ച ഇട്ട് കൊടുക്കണ്ട ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഉരുളക്കിഴങ്ങൊക്കെ മൊത്തത്തിൽ അരഞ്ഞു കിട്ടണം ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും അടുത്ത ട്രിപ്പായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അതിൽക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാൻ നമ്മളിതിൽ ഉള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കാ ടീസ്പൂൺ മതി കേട്ടോ കാ ടീസ്പൂണൊന്ന് കുറവ് മതി കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ നമ്മളൊരു ഇഡ്ലി മാവോ അല്ല ദോശ ദോശമാവോ അല്ല ആ പരുവത്തിലാണ് ഏട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാർ ഇപ്പോൾ അത് നല്ല കുറുക്കത്തിലാണ് ഞാൻ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ചുകൂടി കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് അപ്പോൾ അതാ ഒന്ന് ഇതുപോലെയാണ് ഏട്ടാ നമ്മുടെ ബാറ്റർ വേണ്ടത് കൂടുതൽ തിക്കാവാനും പാടില്ല എന്നാൽ കൂടുതൽ ലൂസാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ കുടിക്കും ഇപ്പം ഇതുപോലെ രണ്ട് സവാള കുറച്ച് എന്താ കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽക്കൊരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് റെഡ് ചില്ലിയാണ് നമ്മൾ ഫ്ല ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി നിങ്ങൾക്ക് എള്ളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഓരോന്നോരോന്നായി ഉണ്ടാക്കിയെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ എല്ലാ ഉള്ളിയും എല്ലാതും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് മഞ്ഞളും ഒക്കെ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ ഉള്ളത് കേട്ടോ ഇനി നമ്മളിതാ പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാറ്ററി ഇങ്ങനെയാണ് ഉള്ളത് ഇതിലും ലൂസായിട്ടുണ്ടെങ്കിൽ തിക്ക് ആയിട്ടുണ്ടെങ്കിലും എണ്ണ കുടിക്കും തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടൂല അതേപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കൂട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഓരോ തവി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ് ഫ്ലെയിമ് മീഡിയത്തിൽ ഇട്ട് കൊടുക്കുകട്ടോ നല്ല ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കരുത് അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടൂല അപ്പോൾ അത് ആ മേൽഭാഗം ഇങ്ങനെ പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എണ്ണയൊന്ന് തൂവിക്കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾ നല്ല കുണ്ടുള്ള പാത്രത്തിലാണ് എണ്ണ മുങ്ങി കിടക്കണെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഈ ഇത് ഞങ്ങൾക്ക് കണ്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പുറം ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് പുറം നമുക്ക് അങ്ങോട്ട് ഇങ്ങനും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി ഗോൾഡൻ കളറാക്കി എടുക്കാം കേട്ടോ അതുപോലെ കണ്ടോ ഇനി അടുത്തതും ഇതിലും നല്ല ക്രിസ്പി ആവണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആകും ഇപ്പം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇത് നാല് മണിക്ക് കഴിക്കാനും അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കണ്ടോ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല പകുതിയിലേറെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടും എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കു